ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ജ്വല്ലറി ഓർഗനൈസർ എങ്ങനെ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അതും വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഡവ് സോപ്പിൻ്റെ ബോക്സാണ്. അപ്പോൾ എടുക്കുമ്പോൾ ഇങ്ങനെ ഈ ഫാമിലി പാക്കായിട്ട് കിട്ടുന്നുണ്ടല്ലോ, ബൈ ടു ഗെറ്റ് വൺ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ അങ്ങനത്തെ പാക്കായിട്ടുള്ളത് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഡവിൻ്റെ തന്നെ വേണം എന്നല്ല, ഏതുകൊണ്ട് എടുക്കുക കേട്ടോ. ഇപ്പോൾ പേഴ്സിൻ്റെ ഒക്കെ കിട്ടാറുണ്ട്, അതുപോലെ പിന്നെ മെഡിമിക്സിൻ്റെ ഒക്കെ അങ്ങനെ കിട്ടാറുണ്ട്, അപ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ മൾട്ടി സോപ്പുള്ള ബോക്സ് തന്നെ എടുക്കുക കേട്ടോ. എന്നിട്ട് അതിൽ ഓരോ സോപ്പിൻ്റെയും ഈ ഒരു നാല് ഓപ്പണിങ് ഇതുണ്ടല്ലോ, അതങ്ങ് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമുക്കിത് മൾട്ടി ഓർഗനൈസറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ജ്വല്ലറി ഓർഗനൈസറായിട്ട് തന്നെ വേണമെന്നില്ല. മേക്കപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ മേക്കപ്പ് സാധനങ്ങൾ സൂക്ഷിച്ച് വയ്ക്കാം. ലിപ്സ്റ്റിക്ക്, മസ്കാര, അങ്ങനത്തെ ഒക്കെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത്, ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതിൽ ഈ ബോക്സിലാക്കി വെച്ചിട്ട് നമുക്ക് ബാഗിലൊക്കെ വെച്ചിട്ട് പോകണമെങ്കിൽ പിന്നെ ബാഗിൽ അങ്ങനെ നമുക്ക് തന്നെ ഒരുപാട് തപ്പേണ്ട കാര്യം ഉണ്ടാവില്ല. ഒരുപാട് തിരഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ സമയം കളയേണ്ട കാര്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഞാൻ അതെല്ലാം കട്ട് ചെയ്ത് തരുന്നതിന് ശേഷം ഞാനിതിനെ വേറൊരു ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡെക്കറേറ്റീവ് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ആ വലിയ ബോക്സിലുള്ള തന്നെ രണ്ട് സൈഡിലുള്ളതും കൂടെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. എന്നിട്ട് കവർ നന്നായിട്ട് ഈ ഗിഫ്റ്റ് പേപ്പർ എന്താ വെച്ചാലും എന്താണ് ഈ സംഭവം, ഈ ബോക്സ് എന്താണെന്നുള്ളത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതന്നെ കവർ ചെയ്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരൊന്നുമില്ല, ഈ നമ്മളെടുത്തിരിക്കുന്ന ഈ സോപ്പ് ബോക്സിൽ, ചെറിയ ചെറിയ സോപ്പ് ബോക്സിലതെല്ലാം ഈ വലിയ ബോക്സിൻ്റെ അകത്താക്കി വയ്ക്കുക. നമുക്കെന്താണോ ഇതിൽ സൂക്ഷിച്ച് വെക്കേണ്ടത് അതൊക്കെ ഇതിൻ്റെ അകത്ത് വെക്കുക. അത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ സോപ്പൊക്കെ മേടിക്കുമ്പോൾ ഇത് കളയാതെ ഇതുപോലെ എന്തെങ്കിലും നമുക്ക് ഉപകാരമുള്ള ഒരു സാധനങ്ങളായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ ഞാനിത് എടുത്തിട്ടുള്ളത് മോളുടെ മാലകളും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ മേക്കപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ അതിൻ്റെതായ സാധനങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതിലൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ എളുപ്പമായിരിക്കും. ഒരുപാട് അത് പാടുള്ള സാധനമാണ് ഹെഡ്സെറ്റ് എന്ന് പറയുന്നത്. അല്ലേ, ബാഗിൽ നിന്നൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കുരുങ്ങിപ്പോയിട്ട് കുറേ നേരം എടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനത് എടുത്തിട്ടുള്ളത് മോളുടെ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോവുകയാണ്. അപ്പോൾ ഫംഗ്ഷന് ചെന്നിട്ട് ആ ഒരു ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള എന്താണ് ഓർണമെൻറ്റ്സ് ഇടണം എന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ചിട്ട് ആ ഒരു ഓർണമെൻറ്റ്സ് മാത്രം നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇതിൽ നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാമല്ലോ. അപ്പം അങ്ങനെ ഒരുപാട് ഉപകാരമുള്ള സാധനമാണത്. അപ്പം നിങ്ങൾ ഇനി ഇതുപോലത്തെ ബോക്സൊക്കെ കിട്ടുമ്പോൾ കളയാതെ സൂക്ഷിച്ച് വെച്ചിട്ട് ഇതുപോലത്തെ ക്രാഫ്റ്റൊക്കെ ചെയ്യാം, കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, താങ്ക് യു.